ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പ്രോഗ്രാമുകളിലും എക്സാമ്പിൾസിലും പല ടൈപ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നു അല്ലേ. ഇൻറ്റീജർ വാല്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻറ്റ് എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തു. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിന് വേണ്ടി ഫ്ലോട്ട്, ഡബിൾ എന്നീ ഡേറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്തത്. ക്യാരക്ടർ കോൺസ്റ്റൻസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ക്യാർ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചു. നമുക്ക് പ്രോഗ്രാമിൽ നെയിം, ബാച്ച്, ഹോബി ഇതുപോലെയുള്ള ചില വാല്യൂസ് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ റാം, കൊമേഴ്സ്, റീഡിംഗ് ഇവയൊക്കെ എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡേറ്റയാണ്? ഇവ സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് അല്ലേ. ഒരു സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ റാം എന്ന ഈ സ്ട്രിംഗ് എടുത്താൽ RAM എന്നീ ക്യാരക്ടർ കോൺസ്റ്റൻസ് ചേരുന്നതാണ്. കൊമേഴ്സ് COMMERCE ഇത്രയും ക്യാരക്ടർ കോൺസ്റ്റൻസിൻ്റെ ഒരു സെറ്റാണ്. റീഡിംഗ് READING ഇത്രയും ക്യാരക്ടർ കോൺസ്റ്റൻസ് ചേരുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇങ്ങനെ ഒന്നിലധികം ക്യാരക്ടേഴ്സിൻ്റെ ഒരു കളക്ഷനായ സ്ട്രിംഗ് ഡേറ്റയെ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക? ഏത് ഡേറ്റ ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഇൻ്റ്, ഫ്ലോട്ട്, ഡബിൾ ഇവ മൂന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ, കാരണം ഇവ ന്യൂമറിക് ഡേറ്റ ടൈപ്സ് ആണ്. ക്യാർ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുമോ? ക്യാർ ഡേറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഒരു സിംഗിൾ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ക്യാർ ഡേറ്റ ടൈപ്പും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോഗ്രാമിൽ സ്ട്രിംഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു സ്ട്രിംഗ് ഡേറ്റയെ പ്രോഗ്രാമിൽ ഉപയോഗിക്കും? നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു സ്ട്രിങ്ങിൽ ഒന്നിലധികം ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണുള്ളത്. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ക്യാർ ഡേറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്? ക്യാർ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിലധികം വാല്യൂസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ പറയാം? സ്ട്രിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ് ക്യാർ. ക്യാർ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയുടെ കളക്ഷൻ. ഡേറ്റ ടൈപ്പ് ഏതാണ്? ക്യാർ. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രിംഗ് ഡേറ്റയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിംഗ് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ക്യാരക്ടർ അറേ യൂസ് ചെയ്യുന്നത്? സ്ട്രിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാർ ഡേറ്റ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. അറേ എന്നാൽ ഒരേ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിൻ്റെ ഒരു കളക്ഷനാണ്. സ്ട്രിംഗ് എന്ന് പറയുന്നതും ഒരേ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിൻ്റെ ഒരു കളക്ഷനാണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാർ ആണ്. ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറയാണ് സ്ട്രിംഗ് എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് ക്യാർ ഡേറ്റ ടൈപ്പിലുള്ള ഒരു അറേ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രോഗ്രാമിൽ ഒരു സ്ട്രിംഗ് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. നമുക്ക് ക്യാരക്ടർ അറേ ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. കാരണം എന്താ? സ്ട്രിങ്ങിലുള്ള വാല്യൂസിൻ്റെ ഡേറ്റ ടൈപ്പ് ക്യാർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ക്യാർ അറേ നെയിം സൈസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യാർ ബാച്ച് 10. ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ബാച്ച് എന്ന പേരിൽ 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ക്യാർ ഡേറ്റ ടൈപ്പിന് 1 byte മെമ്മറിയാണ്. അപ്പോൾ സൈസ് 10 ആയതുകൊണ്ട് 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയൊരു ക്യാരക്ടർ അറേ ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അറേയുടെ പേര് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് അറേ നെയിം ഒരു സ്ട്രിംഗ് വേരിയബിളായി നമുക്ക് കരുതാം. ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബാച്ച് എന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ആ പേര് ഒരു സ്ട്രിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മറ്റേത് ഡേറ്റ ടൈപ്പിലുള്ള അറേ നമ്മൾ ഡിക്ലെയർ ചെയ്താലും അറേ നെയിം ഉപയോഗിച്ച് ആ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ എങ്ങനെയാണ് ഓരോ എലമെൻറ്റിനെയും എടുക്കുന്നത്? അറയുടെ പേരും ഇൻഡെക്സും ഉപയോഗിച്ചാണ്.
എന്നാൽ ഒരു സ്ട്രിംഗ് ആണ് ഒരു ക്യാരക്ടർ അറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെ മുഴുവനായും അറേയുടെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ക്യാരക്ടർ അറേയും മറ്റ് ഡേറ്റ ടൈപ്പിലുള്ള അറേസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒരു സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അറേ നെയിം റെപ്രസെൻറ്റ്സ് ദ സ്ട്രിങ്. ഓക്കെ, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിലേക്ക് നമുക്ക് സ്ട്രിംഗ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കണം, സ്റ്റോർ ചെയ്ത വാല്യൂസ് ആക്സസ് ചെയ്യാൻ സാധിക്കണം അല്ലേ. ഒരു അറേയിലേക്ക് സ്ട്രിംഗ് വാല്യൂസ് നമുക്ക് രണ്ട് വിധത്തിൽ സ്റ്റോർ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്യാം, അറേ ഇനിഷ്യലൈസേഷൻ. അതല്ല എങ്കിൽ നമുക്ക് യൂസറിൽ നിന്നും സ്ട്രിംഗ് വാല്യൂ ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് അറേയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതെങ്ങനെയാണ് എന്ന് നോക്കാം. ക്യാർ നെയിം 10, നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിക്ലറേഷനോടൊപ്പം തന്നെ വാല്യൂവും കൂടി സ്റ്റോർ ചെയ്യുകയാണ്. ക്യാർ നെയിം 10 ഈസ് ഈക്വൽ ടു റാം, നെയിം എന്ന പേരിൽ 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. അതിലേക്ക് RAM റാം എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു അറേ ഡിക്ലറേഷൻ നടന്നു കഴിയുമ്പോൾ നെയിം എന്നത് ഒരു സ്ട്രിംഗ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ സ്ട്രിംഗ് വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റാം എന്ന സ്ട്രിങ്ങിനെയാണ്. നെയിം എന്ന വേരിയബിൾ റാം എന്ന സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറിനെയും അറയുടെ പേരും ഇൻഡെക്സും ഉപയോഗിച്ച് സാധാരണ ഒരു അറേ എലമെൻ്റ് ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു ക്യാരക്ടർ അറയിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അറയുടെ പേര് ആ സ്ട്രിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാർ ബാച്ച് 15 ഈസ് ഈക്വൽ ടു കൊമേഴ്സ്, ബാച്ച് എന്ന പേരിൽ 15 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇതിലേക്ക് കൊമേഴ്സ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാച്ച് എന്നത് ഒരു സ്ട്രിങ് വേരിയബിളാണ്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊമേഴ്സ് എന്ന ഈ സ്ട്രിങ്ങിനെയാണ്. ഈ സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറിനെയും വേണമെങ്കിൽ നമുക്ക് അറേയുടെ പേരും ഇൻഡെക്സും ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അറേയിലേക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. ക്യാർ നെയിം 10, നെയിം എന്ന പേരിൽ 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് യൂസറിൽ നിന്നും ഇൻപുട്ടായിട്ടൊരു സ്ട്രിങ് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ്, സി ഔട്ട് എൻറ്റർ യുവർ നെയിം. യൂസർ എന്ത് ചെയ്യും, കീബോർഡ് വഴി നെയിം എൻറ്റർ ചെയ്ത് തരും. ആ നെയിം സി ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സ്വീകരിച്ചിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, നെയിം എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യണം. സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അറേ നെയിം റെപ്രസെൻറ്റ്സ് ദാറ്റ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യുന്ന പേരിനെ നെയിം എന്ന അറേ നെയിം ഉപയോഗിച്ചാണ് നമ്മളിനി ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെയിമായിട്ട് റാം എന്നാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അറേയിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യപ്പെടും, RAM റാം എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യപ്പെടും. ഈ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം, സി ഔട്ട് നെയിം. കാരണം എന്താണ്, നെയിമാണ് ഈ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ. അറേയുടെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, നെയിം എന്ന അറേയിലുള്ള റാം എന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സ്ട്രിങ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. ക്യാർ ബാച്ച് 10, ബാച്ച് എന്ന പേരിൽ 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇതിലേക്ക് വാല്യൂ ഇൻപുട്ടായി നൽകുന്നതിനൊരു മെസ്സേജ് നമ്മൾ നൽകുന്നു, സി ഔട്ട് എൻറ്റർ യുവർ ബാച്ച്. യൂസർ ഇൻപുട്ട് നൽകും, അത് അറേയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സി ഇൻ ബാച്ച്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻറ്റർ യുവർ ബാച്ച് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ആകും. നമ്മളൊരു വാല്യൂ എൻറ്റർ ചെയ്യും, കൊമേഴ്സ് എന്നാണ് നൽകുന്നതെന്ന് വിചാരിക്കുക. ഈ കൊമേഴ്സ് എന്ന ഈ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാച്ച് എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ബാച്ച് എന്ന അറേനെയും ഉപയോഗിച്ച് നമുക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഈ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, ബാച്ച് കൊമേഴ്സ് എന്ന ഔട്ട്പുട്ട് കിട്ടും. പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. ഓക്കെ,
ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിന് വേണ്ടി എത്രമാത്രം മെമ്മറിയാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അറേയുടെ ഡേറ്റ ടൈപ്പും സൈസും അനുസരിച്ച് അത്രയും ബൈറ്റ്സ് ഓഫ് മെമ്മറി ആ അറേയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെടും. ക്യാർ S110 എന്ന ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ S1 എന്ന പേരിൽ 10 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. CIN S1 ഇൻപുട്ടായിട്ട് ഒരു സ്ട്രിങ് S1 എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. നമ്മൾ നൽകിയ സ്ട്രിങ് ഹലോ ആണ് എന്ന് വിചാരിക്കുക. ഹലോ എന്ന സ്ട്രിങ് S1 എന്ന ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു സ്ട്രിങ് വാല്യൂ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ സ്ട്രിങ് സ്റ്റോർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ക്യാരക്ടറായിട്ട് ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടും. ഈ നൾ ക്യാരക്ടർ സ്ട്രിങ്ങിൻ്റെ ടെർമിനേറ്റർ അല്ലെങ്കിൽ ഡെലിമീറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ട്രിങ് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടറായി ഒരു നൾ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ഒരു സ്ട്രിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്ട്രിങ്ങിലുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് 1 byte. ഈ 1 byte എന്തിനു വേണ്ടിയുള്ളതാണ്? നൾ ക്യാരക്ടറിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളിലുള്ള സ്ട്രിങ്ങിന് വേണ്ടി എത്രമാത്രം മെമ്മറി ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം. ക്യാർ S110 എന്ന ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 bytes മെമ്മറി S1 എന്ന അറേയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെടും. CIN S1 എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഹലോ എന്നൊരു സ്ട്രിങ് ആണ് ഇൻപുട്ടായി നൽകുന്നതെങ്കിൽ ഈ ഹലോ എന്ന സ്ട്രിങ് ഈ S1 എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അതിൻ്റെ എൻഡ് സൂചിപ്പിക്കാനായി ഒരു നൾ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഹലോ എന്ന ഈ സ്ട്രിങ്ങിന് വേണ്ടി എത്രമാത്രം മെമ്മറി ആവശ്യമാണ്? ഈ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ബൈറ്റ്സ് പ്ലസ് 1 byte. ഈ 1 byte എന്തിനു വേണ്ടിയാണ്? നൾ ക്യാരക്ടറിന് വേണ്ടി. അപ്പോൾ ഹലോ എന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത്? 5 characters ഉണ്ട്. അപ്പോൾ 5 + 1 അതായത് 6 bytes മെമ്മറിയാണ് നൽകപ്പെടുക. ബാക്കി എത്രയുണ്ട്? 4 bytes ഉണ്ട്. അവ അൺയൂസ്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ക്യാർ batch 15 = commerce. ഇതൊരു അറേ ഇനിഷ്യലൈസേഷൻ്റെ എക്സാമ്പിളാണ്. ബാച്ച് എന്ന പേരിൽ 15 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇതിലേക്ക് കൊമേഴ്സ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യപ്പെടും. സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഡെലിമീറ്റർ ആയിട്ട് ഒരു നൾ ക്യാരക്ടറും ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യപ്പെടും. കൊമേഴ്സ് എന്ന ഈ സ്ട്രിങ്ങിന് വേണ്ടി എത്ര മെമ്മറി ആവശ്യമാണ്? കൊമേഴ്സ് എന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ബൈറ്റ്സ് പ്ലസ് 1 byte. കൊമേഴ്സ് എന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 8 characters ഉണ്ട്. 8 + 1 = 9 bytes മെമ്മറിയാണ് ഈ സ്ട്രിങ് ഉപയോഗിക്കുക. ബാക്കി എത്രയുണ്ട്? 6 bytes മെമ്മറി ഉണ്ട്. അത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ക്യാർ S2 = welcome. ഇതും ഒരു അറേ ഇനിഷ്യലൈസേഷൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സൈസ് നൽകിയിട്ടില്ല. നമുക്കറിയാം, അറേ ഇനിഷ്യലൈസേഷൻ ഉള്ളപ്പോൾ സൈസ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഈ കേസിൽ എങ്ങനെയായിരിക്കും മെമ്മറി അലോക്കേഷൻ? സൈസ് പറഞ്ഞിട്ടില്ല എങ്കിൽ നൽകുന്ന ഇനിഷ്യൽ വാല്യൂവിന് എത്രമാത്രം മെമ്മറി ആവശ്യമാണോ അത്രയും മെമ്മറി ആയിരിക്കും S2 എന്ന പേരിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുക. വെൽക്കം എന്ന സ്ട്രിങ്ങിൽ 7 characters ആണുള്ളത്. 7 characters വേണ്ടത് 7 bytes മെമ്മറി പ്ലസ് സ്ട്രിങ് ഡെലിമീറ്റർ ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്ന നൾ ക്യാരക്ടറിന് 1 byte. അങ്ങനെ ടോട്ടൽ 7 + 1 = 8 bytes മെമ്മറിയാണ് വെൽക്കം എന്ന സ്ട്രിങ്ങിന് ആവശ്യം. S2 എന്ന പേരിൽ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും? 8 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. അതിലേക്ക് വെൽക്കം എന്ന സ്ട്രിങ് നൾ ക്യാരക്ടർ ഉൾപ്പെടെ സ്റ്റോർ ചെയ്യപ്പെടും. ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ അറേനെയും സ്ട്രിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറേയുടെ സൈസ് എത്രയാണോ അത്രയും മെമ്മറി അറേയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെടും. അതിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് പ്ലസ് 1 byte മെമ്മറിയാണ്. ഈ 1 byte മെമ്മറി നൾ ക്യാരക്ടറിന് വേണ്ടിയാണ്. കാരണം C++ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ സ്ട്രിങ് ഡെലിമീറ്റർ ആയിട്ട് ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ,